എഡിജിപി എംആർ അജിത് കുമാർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്കെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ പി വി അൻവർ ഇന്ന് പാർട്ടിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നേരിട്ട് കണ്ടാണ് പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകി. മുഖ്യമന്ത്രി സമഗ്രമായ അന്വേഷണം ഉറപ്പു നൽകിയെന്നും പാർട്ടി സംഘടനാ തലത്തിൽ പ്രശ്നം പരിശോധിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഗോവിന്ദനെ കണ്ട് തിരിച്ചിറങ്ങിയ വഴി മാധ്യമങ്ങൾക്ക് മുന്നിലും അൻവർ പ്രതികരിക്കുകയും ചെയ്തു. താൻ കീഴടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത്. താൻ വിശ്വസിച്ചേൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു. തനിക്ക് ദൈവത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ, പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. കീഴടങ്ങാൻ ഉദ്ദേശമില്ല എന്ന് തന്നെ അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിച്ചു കഴിഞ്ഞു. അതേസമയം അൻവറിന്റെ പരാതി വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിക്കും. അതിനിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗവും ഇന്ന് ചേരും. ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിലാണ് യോഗം. കഴിഞ്ഞ ദിവസം പി വി അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഡി ജി പിയുടെ കീഴിൽ 2 ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഈ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥനെതിരെ എങ്ങനെ അന്വേഷണം നടത്താൻ കഴിയുമെന്ന ചോദ്യം ഉയർന്നിരിക്കുമ്പോഴാണ് ആദ്യ യോഗം ചേരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉന്നമിട്ടുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് പി വി അൻവർ നടത്തിയത്. എന്നിട്ടും ഇതിൽ നടപടിയുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ടോടെ മുഖ്യമന്ത്രിയെ കാണാൻ അൻവർ എത്തിയത്. അതിനുശേഷമാണ് ഇന്ന് ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തിയത്. തിടുക്കപ്പെട്ടൊരു നടപടിയെടുത്താൽ അൻവറിന്റെ ആരോപണങ്ങളെല്ലാം ശരിവെച്ചെന്ന തോന്നലുണ്ടാകും. അതേസമയം അൻവറിന് പറയാനുള്ളത് മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അൻവറിന്റെ വെളിപ്പെടുത്തൽ ഗൗരവത്തിലെടുത്തുന്ന സന്ദേശം നൽകാനാണ് അന്വേഷണത്തിനുള്ള തീരുമാനം. ആരോപണങ്ങൾ ഗുരുതരമെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്താൽ അതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അതിനാൽ ആദ്യം അന്വേഷണം നടക്കട്ടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചു. സി പി എം നേതൃത്വത്തെ കൂടി വിശ്വാസത്തിലെടുത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. അതേസമയം വിശ്വസ്തരെ പെട്ടെന്ന് കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറല്ലെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ എം ആർ അജിത് കുമാറും പങ്കെടുത്തിരുന്നു. അജിത് കുമാറിന് നേരെ ഗുരുതരമായ ആരോപണം അൻവർ ഉന്നയിച്ചെങ്കിലും അത് സാധൂകരിക്കുന്ന തെളിവ് പുറത്തുവിട്ടിട്ടില്ല. ഈ സാങ്കേതിക പ്രശ്നം കണക്കിലെടുത്താണ് പെട്ടെന്നൊരു നടപടി വേണ്ടെന്ന തീരുമാനം. അജിത് കുമാറിന്റെ റാങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതാണ് മറ്റൊരു പ്രശ്നം. അന്വേഷണ സംഘ തലവൻ ഡി ജി പി ആയതിനാൽ അതിലൊരു പ്രശ്നമില്ലെന്നാണ് വിശദീകരണം. അതേസമയം എസ് പി സുജിത് ദാസിന് നേരെയുള്ള ആരോപണത്തിനൊപ്പം തെളിവായി ഫോൺ സംഭാഷണം അൻവർ പുറത്തുവിട്ടിരുന്നു. ഇത് പരിഗണിച്ചാണ് ശിക്ഷാ നടപടിയെന്ന നിലയിലുള്ള സ്ഥലമാറ്റം.